Hi friends, ellavarkum namaskaram. Innathe ende video Nadan Kozhicurry engane vekkunnanu. Adinu munne njangalude YouTube channel ellavarum subscribe cheyyanam. Bell icon click cheyyengil maatrame njangalude notification ningalkku kittu. Pinne adodoppam video kaanunna ellavarum idu ellavarkku share cheythu kodukkanam, like cheyyanam. Appo Nadan Kozhicurry undakkunnathu enganaanu namukku nokkam. Nadan Kozhicurry ku venda items aanu idu. Cheriya ulliyana Nadan Kozhicurry ku nammal upayogikkam. Pinne inji പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില സാധാരണ നമ്മൾ വീടുകളിലാണെങ്കിൽ കോഴിയെ കൊന്ന് ഒരു വെള്ള തിളച്ച വെള്ളത്തിൽ മുക്കി അതിൻ്റെ പപ്പും കൂടെ പറിച്ചെടുക്കുക ചെയ്യുന്നത് കോഴിക്കടക്കാരുടെ എളുപ്പത്തിന് അവൻ തൊലിയെ മുരിക്കാളത് അതാണ് നാടൻ കോഴി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ച് നന്നായി പുരട്ടി വെക്കണം അരമണിക്കൂറെങ്കിലും ഇത് നല്ല വൃത്തിയായിട്ട് തിരുമ്മി വെക്കണം അപ്പോൾ ഇതൊരു അരമണിക്കൂർ എടുക്കും ഇതൊന്ന് ശരിയായി വരാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല ഗരം മസാല കൂട്ട് കറിവേപ്പില നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി എല്ലാം ഇടുക ഈ നാടൻ കോഴിക്കറി എന്ന് പറയുമ്പോൾ കുക്കറിനകത്തൊന്നുമല്ല വെക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം കിടന്ന് വേവണം എന്താ മാത്രമേ അതിൻ്റെ എല്ലിനുള്ളിൽ മജ്ജയൊക്കെ ഊറി ഇറങ്ങി കറിക്ക് നല്ല ടേസ്റ്റ് വരും കുക്കറിനകത്തൊക്കെ വെച്ച് വെച്ചാൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും വളരെ പെട്ടെന്ന് അതായി അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു നുള്ള് ഉപ്പ് ചേർക്കും ആ സവാളയിൽ ഇതൊക്കെ ഉപ്പ് പിടിക്കാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും അതിലേക്ക് തന്നെ നമ്മൾ ഈ കോഴിയും കൂടെ ചേർത്ത് വഴറ്റണം നമ്മൾ ഈ മസാല ചേർത്ത് വെച്ചേക്കുന്ന കോഴിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ല നന്നായിട്ട് അത് വാടിയിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് നമ്മൾ നാടൻ കോഴിയിറച്ചിക്ക് ചേർക്കുന്നത് കൂടുതൽ ചേർക്കണം മല്ലിപ്പൊടി പിന്നെ ചേർന്ന് വേണ്ടി ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂണോളം ഒരു ഒന്നര സ്പൂണോളം ഇട്ടാൽ മതി ഇങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയിറച്ചിയിൽ ഈ അരപ്പ് പിടിക്കണം അപ്പോൾ ഈ ആവി അങ്ങോട്ട് കയറുമ്പോൾ അതിലേക്ക് പിടിക്കും അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം പച്ചവെള്ളം ഒഴിച്ച് കളയരുത് തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവണം ഇത് ഇതിനകത്തിരുന്ന് തിളച്ച് ഏകദേശം ഒരു മണിക്കൂറോളം തിളച്ചിട്ട് വേണം എന്നാലേ ഇറച്ചി വേവും അപ്പോൾ എത്രമാത്രം ഇരുന്ന് തിളച്ച് വേവുന്നു അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കൂടെ ആകുമ്പോഴത്തേക്ക് അത് ഇറങ്ങി കുറുകി നല്ല സൂപ്പർ നാടൻ ചിക്കൻ കറി റെഡിയാവും ആടി പോളി നമ്മുടെ കോഴിക്കറി ഏതാനും നിമിഷങ്ങൾക്കകം നല്ല ഒന്നാം തരം നാടൻ കോഴിക്കറിയായിട്ട് മാറുന്ന രംഗമായിരിക്കും അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയ സാധനം കൂടെ ചേർത്ത് കൊടുക്കണം നല്ല വേവരുവായി കഴിഞ്ഞു അത് കുറുകി വരികയാണ് അപ്പൊ നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് കൂടി അതിനകത്തോട്ട് ചേർത്ത് ഒരര സ്പൂൺ ഗരം മസാലപ്പൊടി അതും ഇട്ട് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില പച്ച കറിവേപ്പില ഇതറി മിളക്കി നല്ല സൂപ്പറായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ കോഴിക്കറി റെഡിയാവും അപ്പൊ നല്ല കോഴിക്കറി റെഡിയായിട്ടുണ്ട് എരിയും പുളിയും ഉപ്പും എല്ലാം നല്ല പാകത്തിന് ആയി നന്നായിട്ട് കുറുകി ആ നല്ല മണം
ആ കോഴിക്കറിയുടെ ആ നാടൻ കോഴിക്കറിയുടെ മണം. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ കോഴിക്കറി. ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കണം. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകളും ലൈക്കുകളും അയക്കണം. നമ്മുടെ ആഹാരം നമ്മുടെ വീട്ടിൽ, അതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ വീട്ടിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. അപ്പം പുതിയ വീഡിയോയുമായി, അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.